أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല. ചില ദിവസങ്ങളിലൊക്കെ ചില പ്രത്യേക കർമ്മങ്ങളുണ്ടാകും. അതിനൊക്കെ നമ്മൾ പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുക തന്നെ വേണം. ചില ദിവസങ്ങളുടെ കർമ്മങ്ങൾക്ക് വേണ്ടി വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കം നടത്തുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ദിവസം നമ്മിലേക്ക് സമാഗതമാകുന്നുണ്ട് ഈദുൽ അൽഹ, ബലിപെരുന്നാൾ. ആ ഒരു ദിവസത്തിൽ പ്രധാനമായും ചെയ്യേണ്ട ഒരു അമലാണ് ബലികർമ്മം. അതിന് അന്നൊരുങ്ങിയാൽ പോരാ, തലേന്നൊരുങ്ങിയാൽ പോരാ, അല്പം മുമ്പ് തന്നെ അതിനൊരു ഒരുക്കം നടത്തണമെന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ശബ്ദം കേൾക്കുന്നവരിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഉൽഹിയത്ത് എന്ന കർമ്മത്തിൽ പങ്കാളികളാകാൻ അവസരം കിട്ടാത്തവരുണ്ടാകാം. അള്ളാഹു നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ആ ഉൽഹിയത്തിൽ പങ്കാളികളാവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒന്നാമീം പറഞ്ഞേക്ക്, മനസ്സറിഞ്ഞാമീം പറഞ്ഞേക്ക്. നമ്മളൊക്കെ മരണപ്പെടുന്നതിന് മുമ്പ് പൂർണ്ണമായും അള്ളാഹു സ്വീകരിക്കുന്ന നിലയിൽ ഒരു വർഷത്തിലെങ്കിലും ആ ഉൽഹിയത്ത് എന്ന കർമ്മത്തിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ച ഒരു സംഗതിയാണത്. ഹബീബായ നബിതങ്ങൾ നമ്മളോട് ആഹ്വാനം ചെയ്ത ഒരു കാര്യമാണത്. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. വല്ലാത്ത ഒരു സൂറത്താണിത്. 100ലേറെ ക്ലാസുകളിൽ മുമ്പ് നമ്മൾ ഈ സൂറത്ത് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നാ അഅതൈനാകൽ കൗസർ, നബിയെ ആഖിറത്തിലെ ഏറ്റവും വലിയ അനർഗമുത്തായ കൗസർ നിങ്ങൾക്ക് നാം നൽകിയില്ലയോ നബിയെ, അതിന് നന്ദിയായി ഫസല്ലി ലിറബ്ബിക്, താങ്കളുടെ റബ്ബിനു വേണ്ടി താങ്കൾ ബലിപെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക, വൻഹർ, എന്നിട്ട് ബലിയറുക്കുകയും ചെയ്യുക. ഉൽഹിയത്തറുക്കാനുള്ള ആഹ്വാനമാണിതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങളിൽ പലരും വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവേ റബ്ബ് അതിനൊക്കെയും നമുക്ക് തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിവുള്ളവർ അതിൽ പങ്കാളികളാവണം. കടം വാങ്ങി ഉൽഹിയത്ത് അറുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഉൽഹിയത്തിന് കഴിവുള്ളവർ ആരാണത്? ഹബീബായ നബിതങ്ങൾ പറഞ്ഞില്ലേ, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബിതങ്ങൾ പറഞ്ഞു, മൻ വജദ സഅതൻ, ഒരാൾക്ക് സൗകര്യമുണ്ടായി, ലി അൻ യുൽഹിയ, ഉൽഹിയത്ത് അറുക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി, സാമ്പത്തികമായും അല്ലാതെയുമുള്ള സൗകര്യങ്ങൾ. അതും വേണം പരിഗണിക്കുക. ഇപ്പൊ ട്രിപ്പിൾ ലോക്ക്ഡൌൺ വന്നു. അങ്ങനെ ഒരു പ്രദേശത്താണ് നമ്മൾ ഉള്ളതെങ്കിൽ അവിടെ സാമ്പത്തിക സൗകര്യമുണ്ടാവും, പക്ഷേ നമുക്ക് സാമൂഹ്യപരമായ സൗകര്യം ഒരു പക്ഷേ അനുകൂലമാവണമെന്നില്ല. എല്ലാ അർത്ഥത്തിലും സൗകര്യം ഉണ്ടായി. സാമ്പത്തികമായി സൗകര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കോടീശ്വരനാവുക എന്നല്ല അതിൻ്റെ അർത്ഥം. അവനും അവൻ്റെ കുടുംബത്തിനും അന്നത്തെ ദിവസത്തെ ചെലവ് കഴിയാനുള്ള വകയുണ്ട്, താമസിക്കാൻ കുഴപ്പമില്ലാത്തൊരു വീടുമുണ്ട്, എന്നിട്ട് ഒരാടിനെ വാങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പോത്തിന്റെ ഒരു മാടിന്റെ ഏഴിൽ ഒരു ഓഹരിയെങ്കിലും പങ്കാളിയാകാനുള്ള കഴിവുണ്ടെങ്കിൽ അവൻ ഉലഹിയെ തറുക്കേണ്ടതാണ്. ഇങ്ങനെ കഴിവുണ്ടായിട്ട് ഫലം യുലഹി, ഒരാൾ ഉലഹിയത്തെ അറുത്തില്ല, അതിൽ പങ്കാളികളായില്ല എങ്കിൽ ഫലാ യഹ്ലുർ മുസല്ലാനാ, അങ്ങനെ ഒരാൾ ബലിപെരുന്നാളിൽ ഉൽഹിയത്തിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ നിസ്കാരത്തിന് വരണമെന്നില്ല, വന്നിട്ട് കാര്യമില്ല, അയാൾക്ക് ആ നിസ്കാരത്തിന് പ്രതിഫലമില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശ്രദ്ധിക്കണം, കഴിവുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കാളിയാവുന്നത് നല്ലതാണ്. കാരണം പെരുന്നാൾ ദിവസത്തിൽ അത് അതിശ്രേഷ്ഠമായ ദിവസമാണ്, വലിയ പ്രതിഫലം അമലുകൾക്ക് ലഭിക്കുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് ഉൽഹിയത്തിൽ പങ്കാളിയാവല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ, മാമില ആദമിയും മിൻ അമലിൻ യൗമൻ നഹിരി അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഇഹ്റാഖി ദമി. ഏയ് പെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ആണിനും പെണ്ണിനും, പുരുഷന് മാത്രമല്ല ഉൽഹിയത്ത്, ആണിന് മാത്രമല്ല പെണ്ണിനും ഉൽഹിയത്ത് സുന്നത്തുണ്ട്. സുന്നത്തും മുഅക്കദയാണ്, അത് നിർബന്ധമാണെന്ന അഭിപ്രായം പോലുമുണ്ട്. ഏതായാലും നമ്മുടെ മദ്ഹബിൽ ശക്തമായ സുന്നത്താണ്, കഴിവുണ്ടായിട്ട് അത് ഒഴിവാക്കൽ കറാഹത്താണ്. ഏതായാലും പെരുന്നാൾ ദിവസത്തിൽ ഇലാഹായ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഈ ഉൽഹിയത്തിൽ പങ്കാളിയാവലാണ്. വഇന്നഹു ലയഅതി യൗമൽ ഖിയാമ ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅള്ലാഫിഹാ. ഇവിടുന്ന് സഹോദര സഹോദരി, ഒരു ഉൽഹിയത്തിൽ നമ്മൾ പങ്കാളി ായാൽ നാളെ പരലോകത്താ മൃഗത്തെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. അല്ലാഹുവേ തൗഫീഖ് നൽകണമേ. അല്ലാഹു ഇതിനൊക്കൊരു ഭാഗ്യം തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കഴിവുള്ളവർ അതിൽ പങ്കാളികളാവുക. കടം വാങ്ങിയിട്ട് നിങ്ങൾ അതിൽ പങ്കാളിയാകണ്ട. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ അഖീക്കത്തൊക്കെ ഇറക്കുന്ന ഉളിയത്ത് പോലെ തന്നെയാണ് അഖീക്കത്തും. ഭാര്യ പ്രസവിച്ച് കിടക്കുമ്പോൾ ഭാര്യയുടെ ഇവൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭാര്യയുടെ സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തി അങ്ങനെ പണം വാങ്ങി പലിശക്ക് വാങ്ങിയിട്ട് അതുകൊണ്ട് ഉൽഹിയത്ത് അറുക്കുന്ന, പോത്തിന് വാങ്ങി അറുക്കുന്ന ചില ആളുകളൊക്കെയുണ്ട്. എന്തൊരു മണ്ടത്തരാണത്, എന്തൊരു വിവരക്കേടാണത്. അങ്ങനെ പലിശ കലർന്ന രൂപത്തിൽ പണമുണ്ടാക്കിയിട്ട് വേണോ ഈ സുന്നത്തായ കർമ്മം ചെയ്യാൻ? അത് ശരിയല്ല. എന്നാൽ ഒരാൾക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ്സിന് വേണ്ടി കടം വാങ്ങിയതാണ്, അയാൾക്ക് വലിയ ബിസിനസ് ഉണ്ട്, ഏക്കറക്കണക്കിന് തോട്ടങ്ങളുണ്ട്, ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട്. പക്ഷെ കയ്യിൽ ഇപ്പോൾ പണമൊന്നുമില്ല, കുറച്ച് കടമുണ്ട്. അയാളുടെ സ്വത്തൊക്കെ വിറ്റാൽ അയാൾക്ക് ലക്ഷങ്ങൾ കോടികൾ കിട്ടാനുണ്ട്. എന്നാൽ തൽക്കാലം അയാൾക്ക് കടം വാങ്ങിയിട്ട് പിന്നീട് കൊടുക്കാനുണ്ടല്ലോ ഇഷ്ടം പോലെ, അതുകൊണ്ട് കടം വാങ്ങിയിട്ട് ഇതിൽ പങ്കാളിയാകാവുന്നതാണ്. അല്ലാത്ത ആളുകളൊന്നും കടം വാങ്ങിയിട്ടോ ബുദ്ധിമുട്ടിയിട്ടോ വീട്ടിലുള്ളവർക്ക് തന്നെ ചെലവ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ അവരൊന്നും ഇതിൽ പങ്കാളികളാകേണ്ടതില്ല. എന്നാൽ കഴിയുന്നവർ ഇതിൽ പങ്കാളികളാവണം. ആഖിറത്തിൽ ഇത് വലിയ രക്ഷയാണ്, വലിയ രക്ഷയാണ്. ഓരോ തുള്ളി രക്തത്തിനനുസരിച്ചും ദോഷങ്ങൾ പൊറുക്കപ്പെടും. മീസാനിൽ 70 ഇരട്ടി ഭാരമാകും. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുന്നു, ഫാത്തിമ ഖൂമി വശ്ഹദി ഉൽഹിയതികി, ആയിഷ എഴുന്നേൽക്ക്, നിന്റെ ഉൽഹിയത്ത് അറുക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ അടുത്ത് നീ അവിടെ പങ്കാളിയാവ്, അവിടെ ചെന്ന് നിൽക്ക്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൃഗത്തെ അവൻ തന്നെ അറുക്കലാണ് നല്ലത്. പെണ്ണാവട്ടെ അവൾ അറുക്കരുത്, അവൾ അതിന് പറ്റിയ ഒരാളെ വക്കാലത്താക്കുകയാണ് ചെയ്യേണ്ടത്. വക്കാലത്താക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉളിയ്യത്തിന്റെ മസലകൾ കൂടുതൽ അറിയുന്ന ആളാരാണോ അവരെയാണ് വക്കാലത്താക്കേണ്ടത്. കാരണം ഉളിയ്യത്തിന്റെ മസല എന്ന് പറഞ്ഞാൽ ആ മൃഗം ഒന്ന് അതിന് പറ്റിയ മൃഗമാവണം. വല്ലാതെ മെലിഞ്ഞൊട്ടി മുറിവുകളും കേടുപാടുകളുമുള്ള ന്യൂനതകളുള്ള മൃഗത്തെ ഒന്നും ഇതിന് പറ്റില്ല. ഏറ്റവും നല്ലത് നല്ല തടിച്ച നല്ല ഉഷാറുള്ള മൃഗങ്ങളാണ്. മാത്രമല്ല ഉളിഹ്യത്തിന്റെ തോലൊരു കാരണവശാലും വിൽക്കാൻ പാടില്ല. അത് നീർച്ചയാക്കിയ നിർബന്ധ ഉളിഹിയത്താണെങ്കിലും അല്ല സുന്നത്തായ ഉളിഹിയത്താണെങ്കിലും ഒരാൾ ഉളിഹിയത്തിന്റെ മൃഗത്തിന്റെ തോല് വിറ്റാൽ അയാൾക്ക് ഉളിഹിയത്തില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ നീർച്ചയാക്കിയ ഉളിഹിയത്തിന്റെ തോലാണ് വിറ്റതെങ്കിൽ അയാൾ നിർബന്ധമായും മാറ്റി അറുക്കേണ്ടി വരും. സുന്നത്തായ ഉളിഹിയത്തിന്റെ തോലാണ് വിറ്റതെങ്കിൽ അയാൾക്ക് ആ ഉളിഹിയത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും. അപ്പമിനി തോലെന്ത് ചെയ്യും? അത് സാധുക്കളായ ആളുകൾക്ക് മാംസം കൊടുക്കുന്നത് പോലെ നമ്മൾ കൊടുക്കണം. എന്നിട്ട് അവർ നമ്മളോട് പറയാണ് ഇതൊന്ന് വിറ്റ് തരി എന്ന് പറഞ്ഞ് നമ്മളെ വിൽക്കാൻ വക്കാലത്താക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റതിന്റെ കാശ് അവർക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാതെ അറവുകാർക്ക് കൂലിയായിട്ടോ അല്ലാതെ വിൽക്കാനോ ഒരിക്കലും ആ നിലയിൽ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. നേർച്ചയാക്കിയ ഉളിഹിയത്താണെങ്കിൽ ആ അറുക്കുന്നവന് അതിൽ നിന്ന് ഒരു കഷ്ണം പോലും എടുക്കാൻ പാടില്ല. അത് സമ്പന്നർക്ക് കൊടുക്കാനും പാടില്ല. നേർച്ചയാക്കിയ ഉളിഹിയത്താണെങ്കിൽ സക്കാത്തിന്റെ അവകാശികൾക്ക് മാത്രമേ അതിന്റെ മാംസം കൊടുക്കാവൂ. സുന്നത്തായ ഉളിഹിയത്താണെങ്കിൽ ഉളിഹിയത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ഒരൽപ്പമെങ്കിലും സക്കാത്തിന്റെ അവകാശികൾക്ക് പാവങ്ങൾക്ക് കൊടുക്കണം. പിന്നീട് അയാൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ വിശ്വാസിയാകണമെന്ന നിബന്ധനയുണ്ട്, അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. അള്ളാഹു നിബന്ധനകളൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏതായാലും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ പോലെ ഉളിഹിയത്ത് സുന്നത്താണ്. ഫാത്തിമ, നിന്റെ ഉളിഹിയത്തിന്റെ മൃഗം അറുക്കാൻ സമയമായി, നീ അതിന്റെ അടുത്തേക്ക് വാ. അതിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ തുള്ളി രക്തത്തിനും ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അമാ ഇന്നഹു യുജാഉ ബിലഹ്മിഹാ വദമിഹാ തൂളഉ ഫീ മീസാനിക 70 ളിഅഫാ. നിന്റെ ഉളിഹിയത്തിന്റെ മൃഗമുണ്ടല്ലോ, ആ മൃഗത്തെ നാളെ മഹ്ശറയിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. അതിന് 70 ഇരട്ടിയാക്കിയിട്ട് നിന്റെ നന്മയും തിന്മയും തൂക്കവേ നന്മയുടെ പക്ഷത്ത് വെക്കപ്പെടുമെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ റബ്ബേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നമ്മളെല്ലാവരും ഉളിഹിയത്തിൽ ഒരു ഷെയറെങ്കിലും എടുക്കാൻ ശ്രമിക്കണം. ഒരാൾക്ക് 7 ആളുകൾക്ക് വരെ ഒരു ഒട്ടകത്തിലോ ഒരു പോത്ത് അതിലൊക്കെ പങ്കാളിയാവാം. നല്ല ഒരു കുട്ടനെയാണ് അറുക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു പോത്തിനെയാണ് അറുക്കുന്നത്. 7 ആൾക്ക് വരെ അതിൽ ഷെയർ ആവാം. 8 ആള് ഷെയറായിട്ടൊരു പോത്തിനെ അറുത്താൽ 8 ആൾക്കും ഉളിഹിയത്ത് കിട്ടൂല. മുമ്പൊരിക്കെ ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് ഉളിഹിയത്തിന്റെ ഫളായിൽ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 500 രൂപ കൊണ്ട് തന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദ് എന്നെ കൊണ്ട് ഇതേ കഴിയുള്ളൂ, ഈ നിലക്ക് ഞാനതിൽ പങ്കാളി ആവുകയാണ്. അങ്ങനെ ഉളിഹിയത്തില്ല, അങ്ങനെ ഉളിഹിയത്തില്ല. 7 ആളുകൾ കൂടി അതിലപ്പുറം ആളുകൾ കൂടിയാൽ അതിൽ കൂടി ആർക്കും ഉളിഹിയത്തില്ലാതെയാകും. ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഒരു മൃഗത്തിൽ തന്നെ ഉളിഹിയത്തും അക്കീക്കത്തും ആവാവുന്നതാണ്. നമ്മളൊരു പോത്തിനെ വാങ്ങി അറുക്കുകയാണ്, നമ്മളുടെ അക്കീക്ക തറുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. നമ്മളെ സ്വന്തം അക്കീക്ക തറുത്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടിയുടെ അക്കീക്ക തറുത്തിട്ടില്ല. എന്നാൽ 6 ആളുകളുടെ അക്കീക്കത്തും പിന്നെ നമ്മളുടെ ഉളിഹിയത്തും പറ്റും, വിരോധമല്ല. 3 ആളുടെ അക്കീക്കത്ത് ബാക്കി ഉളിഹിയത്ത് അതിനൊന്നും വിരോധമല്ല. ഇത് പോത്തിലൊക്കെ പറ്റുള്ളൂ, ഒട്ടകത്തിലുമൊക്കെ പറ്റും, എന്നാൽ ആടിൽ പറ്റില്ല. ആട് ഒരാൾക്ക് ഒന്ന് മാത്രം. അപ്പോൾ ഒരാൾ 7 ആളുകൾ കൂടി ഒരു പോത്തറുക്കുന്നുണ്ട്, അതിൽ ഒരു ഷെയർ ആവാനുള്ള സൗകര്യമുണ്ട്. അതേ പ്രകാരം ഒറ്റക്ക് ഒരു ആടിനെ വാങ്ങി അറുക്കാനും കഴിയും. എന്നാൽ അവിടെ അഫ്ലൽ ഈ പോത്തിൽ ഷെയർ ആവാതെ ഒറ്റക്ക് ആടിനെ വാങ്ങി അറുക്കാൻ കഴിയുമെങ്കിൽ അതാണ് അഫ്ലൽ. ഏതായാലും മരണപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഇതിലൊന്ന് പങ്കാളിയാവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.